ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ഇടത് സർക്കാരിനെതിരെ വീണ്ടും സമ്മർദ്ദതന്ത്രവുമായി ഓർത്തഡോക്സ് സഭ രംഗത്തെത്തിയത് ഇടതിന് വീണ്ടും തലവേദനയാകുകയാണ്. സമ്മർദ്ദതന്ത്രം മാത്രമല്ല, ഇടത് വിഭാഗങ്ങൾ ഉറപ്പു നൽകിയതൊന്നും നടപ്പാക്കുന്നതിലാണ് ഓർത്തഡോക്സ് വിഭാഗത്തിന് വിഷമവും. മുസ്ലിം പ്രീണനം തകർന്നടിഞ്ഞതിന് പിന്നാലെ സഭാ പ്രീണനവും ഇതാ കൂപ്പുത്തുകയാണ്. സർക്കാരിൻ്റെ നടപടികൾക്കെതിരെ ഇനി വാർത്താ സമ്മേളനം വിളിച്ച് നിലപാട് വ്യക്തമാക്കുന്ന ഭീഷണിയുമായിട്ടാണ് തൃശൂർ ഭദ്രാസന ബിഷപ്പ് യുഹനന്മാർ മിലിത്തിയോസ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇക്കാലം അത്രയും പിണറായി സർക്കാരിന് പരസ്യ പിന്തുണ നൽകിയിരുന്ന ഇടത് സഹോദരൻ കൂടിയാണ് തൃശൂർ ബിഷപ്പെന്നും ഓർക്കണം. ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കത്തിലുള്ള 6 പള്ളികളുടെ ഭരണം ഏറ്റെടുക്കാൻ കളക്ടർമാരോട് നിർദ്ദേശിച്ച ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് അടക്കുന്ന 3 മണ്ഡലങ്ങളിലും ഓർത്തഡോക്സ് സഭയ്ക്ക് കാര്യമായ സ്വാധീനമില്ലെങ്കിലും സർക്കാരിനെതിരെ പ്രബലമായ ക്രൈസ്തവ വിഭാഗം തിരിയുന്നത് CPMനെയും ഇടതുമുന്നണിയും ആശങ്കപ്പെടുത്തുന്നു. 1.5 വർഷത്തിനിടയിൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാനിരിക്കെ മധ്യ തിരുവിതാംകൂറിലെ നിർണായക ശക്തിയായ ഓർത്തഡോക്സ് സഭയുടെ ഭീഷണിയെ അവഗണിക്കാനാകാത്ത സ്ഥിതിയിലാണിപ്പോൾ ഇടതുമുന്നണിയും CPMഉം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഉപാധിരഹിത പിന്തുണ പ്രഖ്യാപിച്ച ഓർത്തഡോക്സ് സഭയാണിപ്പോൾ സർക്കാരിനെതിരെ വാർത്താ സമ്മേളനം വിളിക്കുമെന്ന് പരസ്യമായി വെല്ലുവിളിച്ചത്. സഭ നൽകിയ പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് വീണ ജോർജിന് 6 സീറ്റ് നൽകിയതും 2021 CPM മന്ത്രിയാക്കിയതും. എന്നാൽ 2017 സുപ്രീം കോടതി വിധി പ്രകാരം യാക്കോബായ സഭയുടെ പക്കലുള്ള പള്ളികൾ ഏറ്റെടുത്ത് നൽകുന്നതിൽ സർക്കാർ ഇപ്പോൾ വേണ്ടത്ര ആത്മാർത്ഥത കാണിക്കുന്നില്ല എന്ന പരാതി ഇപ്പോൾ ഓർത്തഡോക്സ് സഭയ്ക്കുണ്ട്. ഇതോടെയാണ് സഭ സർക്കാരുമായി അകന്നത്. പരമ്പരാഗതമായി CPMനെ പിന്തുണയ്ക്കുന്ന യാക്കോബായ സഭയെ സർക്കാർ സഹായിക്കുന്നുവെന്ന വികാരമാണ് ഓർത്തഡോക്സ് സഭയ്ക്കുള്ളത്. സുപ്രീം കോടതിയിൽ പരാജയപ്പെട്ട യാക്കോബായ സഭയ്ക്ക് അനുകൂലമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഇത് തുടർന്നാൽ ഓർത്തഡോക്സ് സഭയുടെ തൃശൂർ ബിഷപ്പ് യുഹനന്മാർ മിലിത്തിയോസ് സർക്കാരിനെതിരെ വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് ഇപ്പോഴത്തെ പ്രഖ്യാപനം. കോടതി വിധി നടപ്പാക്കാൻ മതിയായ സമയം കിട്ടിയിട്ടും അത് നടപ്പാക്കാതെ സർക്കാർ ഉരുണ്ട് കളിക്കുകയാണെന്നും ബിഷപ്പ് മിലിത്തിയോസ് ഫേസ്ബുക്കിൽ കുറിച്ചു. മലങ്കര സഭാ വിഷയത്തിൽ സർക്കാർ അപ്പീലുമായി സുപ്രീം കോടതിയിൽ പോകുമ്പോൾ കുറേ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എന്നാണ് കുറിപ്പ്. ക്രമസമാധാന പ്രശ്നം നിയന്ത്രിക്കുക, നിയമലംഘനം തടയുക, ഇതൊക്കെ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമല്ലേ എന്ന് ബിഷപ്പ് ചോദിക്കുന്നു. അതോ ചിലർ പറയുന്നത് പോലെ ചില താല്പര്യങ്ങളുടെ സംരക്ഷകരാണോ സർക്കാർ? കളക്ടറും പോലീസ് അധികാരികളുമല്ലേ കോടതി വിധികൾ നടപ്പാക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ? അവരെ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രിയാണോ നടപ്പാക്കുക? കുറേ കൂടി സമയം വേണമെന്ന് പറഞ്ഞാൽ 2017 മുതൽ 2024 വരെ കിട്ടിയ സമയം മതിയാകില്ല എന്നാണോ? ഏറെ മുന്നോട്ട് പോയാൽ ഈ നിർണായക ഘട്ടത്തിൽ പാലക്കാട് പത്രസമ്മേളനം വിളിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്നാണ് യുഹന്നാൻമാർ മിലിത്തിയോസ് കുറിച്ചത്.